हाई गेस अस्सलामु अलैकुम वेलकम बैक टू मई चानल अब इन नाम तैयार कस्टर्ड पौडर ब्रेड वाले सिंपल तैयार पेटर कस्टर्ड ब्रेड पुडिंग अब वीडियो स्टार्ट पर चानल सब्सक्राइब प्लस सब्सक्राइब सपोर्ट अल वीडियो इष्टपड़ी लाइक षेर मरको नमुक पेट नी कस्टर्ड ब्रेड पुडिंग एन तैयार नोक അതിനായി ഞാൻ ആദ്യം തന്നെ ഒരു ബോളിലോട്ട് ഒരു കാൽ കപ്പ് കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം ഇതിലോട്ട് ഒരു കാൽ കപ്പ് പാലും കൂടി ആഡ് ചെയ്തെടുത്ത് നന്നായി തന്നെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നമ്മുടെ കസ്റ്റർഡ് കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സൈഡിലോട്ട് മാറ്റാട്ടോ അതിനുശേഷം നമുക്ക് ഒരു പാൻ എടുക്കുക അതിലോട്ട് ഒരു 2.5 കപ്പ് പാൽ ആഡ് ചെയ്തെടുക്കുക ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാ അപ്പോൾ നമ്മുടെ പാൽ പെട്ടെന്ന് തന്നെ ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചെടുക്കുന്നത് ഇനി നമ്മുടെ പാൽ ഒന്ന് നന്നായി തന്നെ ഒന്ന് ചൂടായി വരട്ടെ ട്ടോ അതുവരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്തെടുക്കുക നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം ട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പാൽ അടിക്ക് പിടിക്കും പാൽ അടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പുഡിംഗ് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ട്ടോ അതുകൊണ്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോ നമ്മുടെ പാൽ ചെറുതായിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്തെടുക്കുക കേട്ടോ ഇനി നമ്മുടെ പഞ്ചസാര നന്നായി മെൽട്ടായി നമ്മുടെ പാലുമായിട്ട് നന്നായി മിക്സ് ആക്കി കിട്ടുന്നത് വരെ നന്നായി തന്നെ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽട്ടായി വരുമ്പോഴേക്കും നമ്മുടെ പാലും ഒന്നും കൂടി ഒന്ന് നന്നായി തിളച്ച് ഒന്ന് കുറുകി വന്നോളൂ ട്ടോ അപ്പോൾ അതുവരെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഇളക്കി കൊടുക്കാൻ മറക്കരുത് ട്ടോ ഇതിപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായി തന്നെ മെൽട്ടായിട്ടുണ്ട് ട്ടോ അതോടൊപ്പം നമ്മുടെ പാലും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റർഡ് ആഡ് ചെയ്തെടുക്കുക ശേഷം നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ട്ടോ അപ്പോൾ കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കളറിന് വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളർ ഒരു അര ടീസ്പൂൺ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്തെടുക്കുന്നതാണ് നട്സ് അപ്പോൾ ഞാൻ ഇതിലോട്ട് ബദാമും പിസ്തയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തെടുക്കുക അപ്പോൾ നമ്മൾ കസ്റ്റർഡിലോട്ട് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുള്ള നട്ട്സും കൂടി ഒന്ന് കുക്കായി കിട്ടണം അതുവരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ഈ കസ്റ്റർഡും ഒന്ന് കുറുകി വന്നോളൂ കേട്ടോ അപ്പോൾ അതുവരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ കസ്റ്റർഡ് ഒന്ന് കുറുകി ഒന്ന് കട്ടി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് നമ്മുടെ സ്പാറ്റിലായിട്ട് ഒന്ന് കോട്ടായി കിട്ടുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു പാകത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ ഈ കസ്റ്റർഡ് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു 6 ബ്രെഡ് സ്ലൈസസ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രെഡിൻ്റെ എണ്ണമൊക്കെ നമ്മൾ എടുക്കുന്ന ട്രേൻ്റെ വലുപ്പത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം ഇനി നമുക്ക് ഈ ബ്രെഡിനെ എല്ലാം ഒന്ന് 4 കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ബ്രെഡിനെ എല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ട് പാൻ നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക പാൻ്റെ എല്ലാ ഭാഗത്തും ഗീ ആകുന്ന രീതിയിൽ വേണം സ്പ്രെഡാക്കി കൊടുക്കാൻ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് എല്ലാം ഇതിലോട്ട് ഇട്ടുകൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയും ബ്രെഡ് പാനിൽ വെച്ചെടുത്തപ്പോൾ നമ്മുടെ പാൻ ഫുള്ളായിട്ടുണ്ട് ഇനി കുറച്ച് ബ്രെഡും കൂടി ബാക്കിയുണ്ട് അത് നമുക്ക് ഇതൊക്കെ ടോസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഗീ സ്പ്രെഡ് ചെയ്തെടുത്ത് ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായി തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ബ്രെഡും ഒന്ന് നന്നായി തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കട്ടെ കേട്ടോ അതിനുശേഷം നമ്മുടെ ഈ കസ്റ്റർഡ് ബ്രെഡ് പുഡിംഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം ഇതിപ്പോൾ നമ്മളെല്ലാ ബ്രെഡും നന്നായി തന്നെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പുഡിംഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മുടെ പുഡിംഗ് ട്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയറായിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡാണ് കേട്ടോ വെച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ബ്രെഡ് ഒന്ന് നിരത്തി വെച്ചെടുക്കട്ടെ അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ ആദ്യത്തെ ലെയർ ഇവിടെ റെഡി ആയിട്ടോ
ഇനി നമുക്ക് ഇതിനു മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റർഡ് ചേർത്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. ശേഷം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ടോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡൊക്കെ നിരത്തി വെച്ചെടുക്കുക. അതിനു മുകളിലായിട്ട് വീണ്ടും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് വെച്ചെടുക്കുക. ശേഷം വീണ്ടും നട്ട്സൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ബദാമും വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റും ആണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ ഇൻഷാല്ലാ നല്ല നല്ല വെറൈറ്റി റെസിപ്പീസായി വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.